ലോ കോളേജിൽ SFI KSU സംഘർഷം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ലോ കോളേജിൽ SFI KSU സംഘർഷം. SFI യൂണിറ്റ് സെക്രട്ടറി ജിഷ്ണു ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയും ഇവിടെ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആയുധങ്ങളുമായി KSU സംഘം എത്തിയ കാർ പോലീസ് പിടിച്ചെടുത്തു. അതേസമയം കാറിലെത്തിയ KSU കാർ ഓടി രക്ഷപ്പെട്ടതായും വിവരം. സഭ സുപ്രീം കോടതിയിലേക്ക്. മലങ്കര സഭാ തർക്ക കേസിൽ 1934 ഭരണഘടന ഹാജരാക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിലേക്ക്. സർക്കാരിന്റെ ആവശ്യം കടുത്ത കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സഭ കോടതിയെ സമീപിക്കുന്നത്. സമവായ ചർച്ചയ്ക്കുള്ള സർക്കാർ ക്ഷണവും ഓർത്തഡോക്സ് സഭ നിരസിച്ചു. 1934 ഭരണഘടന ഹാജരാക്കണമെന്ന സർക്കാർ ഉത്തരവ് അംഗീകരിക്കാൻ ആവില്ല എന്നും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സഭ കത്തു നൽകി. പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിരുന്നു സുപ്രീം കോടതി വിധി. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ സമവായ ചർച്ചയ്ക്കായുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സർക്കാരിന്റെ നീക്കങ്ങൾ സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ്. തങ്ങൾക്ക് അനുകൂലമായ വിധി നടപ്പാക്കുകയാണ് ഇനി സർക്കാർ ചെയ്യേണ്ടത് എന്ന് സഭ കത്തിൽ പറയുന്നു. 1934 ഭരണഘടന സുപ്രീം കോടതിയിൽ നേരത്തെ പരിശോധിച്ചതാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഭരണഘടന ഹാജരാക്കണമെന്ന സർക്കാർ ഉത്തരവ് നീതിയുക്തമല്ല എന്നും സഭ അറിയിച്ചു. തടയാൻ കഴിയാത്ത കൂറുമാറ്റം. അഭയ കേസിൽ കൂറുമാറ്റം തുടരുന്ന പശ്ചാത്തലത്തിൽ സാക്ഷികളുടെ കൂറുമാറ്റം തടയാൻ കഴിയുന്നില്ല എന്ന് CBI. കേസിൽ പരമാവധി നടപടികൾ ചെയ്തിട്ടുണ്ട് എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ. നിലവിൽ രണ്ട് പ്രതികളാണ് കേസിൽ കൂറുമാറിയിരിക്കുന്നത്. കേസിലെ 50-ാം സാക്ഷിയായ സിസ്റ്റർ അനുപമ ഇന്നലെ കൂറുമാറിയതിന് പിന്നാലെ കേസിലെ 4-ാം സാക്ഷി സഞ്ജു പി മാത്യുവും കൂറുമാറി. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട രാത്രി പ്രതി ഫാദർ തോമസ് കൊട്ടൂരിന്റെ വാഹനം മഠത്തിന് പുറത്ത് കണ്ടിരുന്നു എന്നായിരുന്നു മുൻപ് സഞ്ജു നൽകിയ മൊഴി. എന്നാൽ വിചാരണയ്ക്കിടെ വാഹനം കണ്ടിട്ടില്ല എന്ന് സഞ്ജുവിന്റെ മൊഴി മാറ്റം. അഭയ താമസിച്ചിരുന്ന മഠത്തിന് സമീപത്തെ താമസക്കാരനാണ് സഞ്ജു. സംഭവ ദിവസം മഠത്തിലെ അടുക്കളയിൽ സിസ്റ്റർ അഭയുടെ ശിരോവസ്ത്രവും ചെരുപ്പും കണ്ടിരുന്നു എന്നായിരുന്നു സിസ്റ്റർ അനുപമയുടെ ആദ്യത്തെ മൊഴി. എന്നാൽ വിസ്താരവേളയിൽ ഒന്നും കണ്ടിട്ടില്ല എന്ന് കോടതിയിൽ സിസ്റ്റർ അനുപമ ഇന്നലെ പറഞ്ഞിരുന്നു. മഠത്തിൽ സിസ്റ്റർ അനുപമയുടെ കൂടെ താമസിച്ചിരുന്ന വ്യക്തിയാണ് സിസ്റ്റർ അനുപമ. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ ഷെഫി എന്നിവരാണ് അഭയ കേസിലെ പ്രതികൾ. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷിച്ച കേസിൽ CBI തിരുവനന്തപുരം യൂണിറ്റാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത്. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ ഉച്ചഭക്ഷണ സമയം 1:30 തുടങ്ങുന്നത് എന്ന് വ്യക്തമാക്കി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പ് ഉത്തരവ്. 1:30 മുതൽ 2 വരെയാണ് ജീവനക്കാർക്ക് ഭക്ഷണത്തിനായി ഓഫീസ് വിട്ടു നിൽക്കാവുന്നത്. പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണ രീതിയിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നു എന്ന് നാവികസേനാ മേധാവി. കടലിനടിയിലൂടെ രാജ്യത്തെ ആക്രമിക്കാനുള്ള പരിശീലനം ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് നൽകുന്നതായും റിപ്പോർട്ടുണ്ട്. രാജ്യസുരക്ഷയുടെ ഭാഗമായി ജമ്മുകാശ്മീർ നിർബന്ധിത ആധാർ നടപ്പിലാക്കാൻ കേന്ദ്ര തീരുമാനം. ആധാർ രജിസ്ട്രേഷൻ കശ്മീരിൽ സമ്പൂർണ്ണമായാൽ നുഴഞ്ഞുകയറ്റക്കാരെയും ഭീകരവാദികളെയും പൂർണ്ണമായും തടയാൻ സാധിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നിലവിൽ ജമ്മുകാശ്മീരിൽ 78% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. 31 ഒക്ടോബർ മുതൽ ജമ്മുകാശ്മീരിൽ കേന്ദ്രഭരണ സംവിധാനം നിലവിൽ വരും. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.